ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആദ്യാസ്. ഞങ്ങൾ ഇന്ന് ഈസ്റ്റർ അടക്കാവിലെ ഹോട്ടൽ അംബികയിൽ വന്നതാണ്. ഇവിടെ സമുദ്ര സദ്യ ഒന്ന് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുറേ നാളായി വിചാരിക്കുന്നു സമുദ്ര സദ്യ ഒന്ന് കഴിക്കണമെന്ന്. ഇപ്പം ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേയിലാണ് ഇവിടെ അംബിക ഹോട്ടലിൽ സമുദ്ര സദ്യ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറേ വ്ളോഗേഴ്സൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. കുറേ 18 ഏറെ വിഭവങ്ങളുള്ള എല്ലാം മീൻ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള സമുദ്ര സദ്യയെക്കുറിച്ച് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സമുദ്ര സദ്യ കഴിക്കാൻ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ പുറത്ത് കുറച്ച് നേരം പുറത്ത് ഇരുന്നതിന് ശേഷം ഇപ്പോൾ റൂമിലോട്ട് ഇങ്ങനെ അലൗഡായിട്ട് ഓരോരുത്തരെ കയറ്റുകയാണ്. അങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നില വന്നു. ഞങ്ങൾ നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ടേസ്റ്റുള്ള സമുദ്ര സദ്യ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വെയിറ്റിങ്ങിലാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ ട്രൈ ചെയ്തതാണ്. പിന്നെ അവിയലുണ്ട്. അവിയൽ അതിൽ ചെറിയ ചെറിയ ഇതുണ്ട്, നമ്മുടെ എന്താ പറയുക, നത്തോലിയില്ലേ, അതിൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ചെമ്മീൻ തീരയുണ്ട്. അത് നല്ല ചെമ്മീൻ തീര നല്ല ടേസ്റ്റാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മീനച്ചാർ വിളമ്പിയിട്ടുണ്ട്. ഇപ്പോൾ കൂന്തലായി, കടുക്ക ഫ്രൈ ആയി, ചെമ്മീൻ പീരയായി, അവിയലായി, മീനവിയലായി, പിന്നെ ഒരു ഉണക്കൻ മുള്ളൻ ഉണക്കൽ മുള്ളൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ചെമ്മീൻ പൊടി കൊണ്ട് തേങ്ങ കൊണ്ടൊക്കെ വറുത്തിട്ടുണ്ടാക്കിയൊരു പ്രത്യേക സാധനമാണിത്. നല്ല ഐക്കൂറ തവ ഫ്രൈ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കറികളാണ്, മീൻ സാമ്പാർ, അതേപോലെ തന്നെ സ്രാവ് കറിയുണ്ട്, മീൻ അയില മുളകിട്ടതുണ്ട്, പിന്നെ ഒരു വറുത്തരച്ച കറിയാണ് കേട്ടോ, മീൻ വറുത്തരച്ച കറിയാണേ. പിന്നെ പപ്പടം, ഒരു സ്പെഷ്യൽ മസാല പപ്പടമാണ്, മീൻ പപ്പടമാണ് അത്. അത് ചെമ്മീൻ പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് മുളകൊക്കെ തിരുമ്മി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പപ്പടമാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ ക്രാബ് രസം, പിന്നെ പായസമുണ്ട്. പിന്നെ നല്ലൊരു വലിയ പീസ് ഞണ്ട് റോസ്റ്റ് ചെയ്തതുണ്ട്. കക്കയില്ലേ, നമ്മുടെ എരിന്തിറച്ചി എന്ന് പറയുന്ന കക്ക വറുത്തതുണ്ട്. പിന്നെ ഈ ഐക്കൂറ തവ ഫ്രൈയില് പിന്നെ ഇതും കൂടി ഉണ്ട്, നമ്മുടെ നത്തല വറുത്തതുണ്ട്, അതും ചൂട് വറക്കുന്ന ചോറും. അപ്പോൾ അടിപൊളിയാണ്, എല്ലാ മീൻ ഐറ്റമാണ് ഇതിൽ. സാമ്പാറിൽ ഐക്കൂറയുടെ പീസൊക്കെ ഉണ്ട്. പിന്നെ മീൻ പുളിയുണ്ട് കേട്ടോ, മീൻ പുളിയുണ്ട്, നല്ല ചൂട് പറക്കുന്ന നല്ല മണി ചോറാണ്. അതിലേക്കിപ്പോൾ ഒഴിച്ചത് സ്രാവ് കറി, തേങ്ങയരച്ച സ്രാവ് കറിയാണ്. ഇത് നമ്മുടെ സാമ്പാർ, നല്ല കുറുകിയിട്ടുള്ള നല്ല സാമ്പാറാണ്. ഇതാണ് അയില മുളകിട്ടത്, അത് നല്ല ഡ്രൈ ആയിട്ട് കുറുക്കി വെച്ചിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറിൽ നല്ല കൊതിയാവുന്നുണ്ട് കഴിക്കാൻ, നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് വറുത്തരച്ച മറ്റൊരു കറി. നമുക്കൊരു കഷ്ണം മീനാണെന്ന് തോന്നുന്നു, നമ്മൾ കൂട്ടി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടം. പപ്പടം നല്ല മസാല പപ്പടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മറ്റേ ചെമ്മീൻ പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പപ്പടമാണ്. നല്ല റഷാണ്, ഇനി നല്ല വിസ്തരിച്ച് ഇത് കഴിച്ചാൽ മതി. താങ്ക് യു.